ഫാമിലി ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരു ഫോർവേഡ് തിങ്കിങ് ആയിട്ടുള്ള ഒരു കപ്പിളാണ് നമ്മുടെ. അപ്പോൾ ഉണ്ണി ആരുടെ അടുത്ത് മിണ്ടിയാലും അത് റോഷയ്ക്ക് ഒരു പ്രശ്നമല്ല. അപ്പോൾ പക്ഷേ നാട്ടുകാർക്ക് ചിലപ്പോൾ അതൊരു പ്രശ്നമായി മാറുമായിരിക്കാം. ഹൗസിംഗ് കോളനിയിൽ പുതിയതായി താമസിക്കാൻ പോകുമ്പോൾ അവിടെ നടക്കുന്ന ചില രസകരമായ ഇവൻറ്റ്സ് ആണ് ഇവിടെ സംസാരിക്കുന്നത്. നമസ്കാരം, എൻ്റെ പേര് ശ്രുതി രാമചന്ദ്രൻ. എൻ്റെ പുതിയ സിനിമയായ നടന്ന സംഭവം ഈ വരുന്ന June 21 തിയേറ്ററിൽ റിലീസാവുകയായിരുന്നു. എനിക്ക് ആക്ച്വലി എൻ്റെ കോമ്പിനേഷൻസ് ബിജുചേട്ടൻ്റെ കൂടെ മാത്രമാണ്. ബിജുചേട്ടൻ ചെയ്യുന്ന ക്യാരക്ടർ ഉണ്ണീൻ്റെ വൈഫായിട്ടാണ് ഞാനിതിൽ. റോഷി എന്നാണ് എൻ്റെ ക്യാരക്ടറിൻ്റെ പേര്. റോഷിക്ക് അജിത്തേട്ടൻ, സുരാജേട്ടൻ ചെയ്യുന്ന ക്യാരക്ടറുമായിട്ട് അങ്ങനെ കോമ്പിനേഷൻസും കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ പക്ഷേ ഞാനും ബിജുചേട്ടനുമായിട്ടുള്ള കുറച്ച് സീൻസ് ഇറ്റ് വാസ് നല്ലായിരുന്നു ടു വർക്ക് വിത്ത് ബിജുചേട്ടൻ. ഒരു ഹൗസിംഗ് കോളനിയിൽ ഒരു കപ്പിൾ, ബിജുചേട്ടനും ഞാനും ചെയ്യുന്ന ആ കപ്പിൾ ഒരു ഹൗസിംഗ് കോളനിയിൽ പുതിയതായി താമസിക്കാൻ പോകുമ്പോൾ അവിടെ നടക്കുന്ന ചില രസകരമായ ഇവൻറ്റ്സ് ആണ് ഇവിടെ സംസാരിക്കുന്നത്. അതിൽ ഒരു ഇവൻറ്റ് എടുത്തിട്ടാണ് നമ്മൾ ഒരു സിനിമയാക്കിയിരിക്കുന്നത്. നന്നായിരുന്നു, ഭയങ്കര കംഫർട്ടബിൾ ആയിരുന്നു. പൊതുവെ എല്ലാ ആക്ടേഴ്സിൻ്റെ കൂടെ വർക്ക് ചെയ്യുമ്പോഴും നമ്മൾ ഒരു ആദ്യത്തെ കുറച്ച് ദിവസം കഴിയുമ്പോൾ ഒരു റാപ്പും ഉണ്ടാവും. ആ ഒരു റാപ്പും ഉണ്ടായി, നല്ല ഫണ്ണായിരുന്നു. ഇത് ഒരു ഭയങ്കര നമ്മൾ അവതരിപ്പിക്കുന്ന കപ്പിൾ, ഈ കപ്പിൾ ഇസ് വെരി ഓപ്പൺ മൈൻഡഡ്, ബ്രോഡ് മൈൻഡഡ്, ഭയങ്കര റെസ്പെക്ട്ഫുൾ ആയിട്ട് ഫാമിലി ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരു ഫോർവേഡ് തിങ്കിങ് ആയിട്ടുള്ള ഒരു കപ്പിളാണ് നമ്മുടെ. അപ്പോൾ റെസ്പെക്റ്റാണ്, ഇവർ ഫ്രണ്ട്സ് ആണ്. അപ്പോൾ അങ്ങനത്തെ ഒരു കപ്പിളിനെ വേറെ കുറേ കാര്യങ്ങൾ ചിലപ്പോൾ ബാധിക്കില്ലായിരിക്കാം. റോഷി എന്ന് പറഞ്ഞ ക്യാരക്ടറിന് ഉണ്ണിയോട് ഭയങ്കര റെസ്പെക്റ്റും ഭയങ്കര സെക്യൂറാണ് റോഷി ഈ റിലേഷൻഷിപ്പിൽ. അപ്പോൾ ട്രസ്റ്റും ഉണ്ട്. അപ്പോൾ ഉണ്ണി ആരുടെ അടുത്ത് മിണ്ടിയാലും അത് റോഷിക്ക് ഒരു പ്രശ്നമല്ല. അപ്പോൾ പക്ഷേ നാട്ടുകാർക്ക് ചിലപ്പോൾ അതൊരു പ്രശ്നമായി മാറുമായിരിക്കാം. റോഷി ഒരു ആംബിഷ്യസ് ആയിട്ടുള്ള സ്ട്രോങ് മൈൻഡഡ് ഇൻഡിപെൻഡൻറ്റ് വുമൺ ആണ്, ഒരു പ്രൊഫസറാണ്. അപ്പം ഇത് ഒന്നും റോഷിനെ ബാധിക്കുന്നില്ല, പക്ഷെ നാട്ടുകാരെ മൊത്തം ബാധിക്കുന്നുണ്ട്. അതാണ് ഈ സിനിമയുടെ കഥ.